ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചപ്പാത്തി. അത് നമ്മൾ കൈ തൊടാണ്ട് മെനക്കെടാണ്ട് ഗ്യാസ് ചിലവാക്കാണ്ട് ഒരുമിച്ച് നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് 10 ചപ്പാത്തി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാവ് കുഴയ്ക്കാൻ അറിയാത്ത തുടക്കക്കാർക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഈസി ആയിട്ട് ഇനി മാവും കുഴയ്ക്കാം. ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് 10 ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല പൊന്തി പൊന്തി ഉപ്പി തന്നെ വരും കേട്ടോ നമ്മുടെ ചപ്പാത്തി. നല്ല വീർത്ത് ബലൂൺ പോലെ വരും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ബാച്ചിലേഴ്സിനാണെങ്കിലും തുടക്കക്കാർക്കാണെങ്കിലും ഈസി ആയിട്ട് കൈ തൊടാണ്ട് കൈ വേദനിക്കാണ്ട് കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ മാവാണ് എടുത്തിരിക്കുന്നത്. ഓരോ മാവിനും എടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവ് തികച്ചു വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ മാവാണെങ്കിൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ചില മാവ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവിന് ചിലപ്പം ഒരുപാട് വെള്ളം കുടിക്കും ഓരോ മാവുകളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ മാവിന് എത്രത്തോളം വെള്ളമാണ് വേണ്ടത് എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കൈ മെനക്കാടാണ്ട് കൊണ്ട് ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ്. അതുപോലെ തന്നെ വലിയ ഫാമിലിയിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ഡിന്നറിന് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒത്തിരി പാടാണ് മാവ് ഒരുപാട് കുഴച്ചെടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ അത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്ലെൻഡറിൽ ഇട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി ഓയിലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 ടൈം ഒന്ന് കറക്കിയെടുക്കാം. അതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ടൈം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് മാവ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് കുഴയ്ക്കുന്ന ജോലി നമുക്ക് കഴിഞ്ഞു. അന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ സാധാരണ കുഴക്കുന്ന പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യം, ജസ്റ്റ് ആ മാവൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയെടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഒരുപാട് വേസ്റ്റൊന്നും ആയിട്ടില്ല. നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ ഇട്ട് കുഴക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മാവൊന്നും വേസ്റ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് എല്ലാ മാവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇതാ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് മാവ് കുഴച്ച് നോക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഓയിലൊക്കെ വാങ്ങിക്കുന്ന കവർ വലിച്ചെറിയാറാണല്ലോ, അങ്ങനെ ആരും ഇനി വലിച്ചെറിയൊന്നും ചെയ്തിട്ടോ. ഇനി എപ്പോൾ നമ്മൾ ഓയിൽ നമ്മൾ ഒഴിച്ച് വെക്കുകയാണെങ്കിലും ആ കവർ നിങ്ങൾ എടുത്ത് വെക്കുക. ഇതുപോലെ ചപ്പാത്തിക്കോ പൂരിക്കോ അല്ലെങ്കിൽ വേറെന്തിനെങ്കിലുമൊക്കെ നമ്മൾ മാവ് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഓയിൽ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ നല്ല തിരിച്ച് മറച്ചൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു കവറിലുള്ള ഓയിലൊക്കെ ആ മാവിലേക്ക് ആകത്തക്ക രീതിയിൽ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയത്തേക്ക് കവർ ഇതുപോലൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അന്നതിന് ശേഷം നമ്മൾ മാവ് കുഴച്ച് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വിംജെല്ലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വിംജെൽ ഇല്ലാത്തവരാണെങ്കിൽ ഡിഷ് വാഷ് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു മിക്സിയുടെ ജാർ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതിനുവേണ്ടി നമുക്ക് മെനക്കെട്ട് കൈയൊക്കെ ഇട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വിംജെല്ലോ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ചുറ്റിയെടുത്താൽ നീറ്റായിട്ടുണ്ടോ നോക്കി നല്ല ഈസി ആയിട്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കവർ കളയുന്നില്ല കേട്ടോ. ഇനി അടുത്ത ടൈം മാവ് കുഴയ്ക്കുമ്പോൾ കൂടെ എനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, കാരണം അതിൽ ഇനിയും ഓയിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായ മാവ് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 5 ചപ്പാത്തിക്കുള്ള മാവാണ് എടുക്കുന്നത്. ഞങ്ങൾ 5 ചപ്പാത്തി കഴിക്കാനുള്ള ആളുകളെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് 5 ചപ്പാത്തിക്കുള്ള മാവ് മാത്രമാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നുള്ളൂ. എത്ര ഈസി ആയിട്ടാണ് നോക്കിയാൽ കൈ തൊടാണ്ട് കൊണ്ട് മെനക്കെടാണ്ട് കൊണ്ട് മാവ് കുഴച്ചെടുത്തത് എന്നുള്ളത്. തുടക്കക്കാർക്കാണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു നെയ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നമ്മൾ മാവൊക്കെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്തൊക്കെ, അതായത് പരത്തുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് മാവൊക്കെ ഇടാറുണ്ട്. അങ്ങനെയുള്ള മാവൊക്കെ നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു നെയ് ബോട്ടിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ ആ മാവ് ഇട്ട് ഇതുപോലെ പരത്തുന്ന സമയത്ത് നല്ലൊരു നെയ്യിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരുമിച്ച് പരത്തിയെടുക്കാനുള്ള മാവ് ബോൾസൊക്കെ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ മാവിൻ്റെ ഇടയിലും നല്ല രീതിക്ക് തന്നെ നിങ്ങൾ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ രാത്രിക്കുള്ളതായതുകൊണ്ട് ഓയിലൊന്നും ഒട്ടും ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് ആ ഒരു പൊടി, അതായത് ഗോതമ്പ് പൊടി മാത്രം ഓരോ മാവിൻ്റെ ഇട ഓരോ ചപ്പാത്തിക്കുള്ള മാവിൻ്റെ ഇടയിലും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാവ് പരത്തിയെടുക്കുന്നത്. ആദ്യമേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചപ്പാത്തി റോള് വെച്ച് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ ഒട്ടി പിടിക്കില്ല, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് 5 ചപ്പാത്തിക്കുള്ള മാവ് ഒറ്റ സമയം കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കി ഒട്ടി പിടിക്കുന്നില്ല, ഈസി ആയിട്ട് തന്നെ നമുക്കത് ആ ഒരു 5 ചപ്പാത്തിക്കുള്ള മാവ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.
ഉണ്ട് കേട്ടോ. നോക്കി എത്ര പെട്ടെന്നാണ് നമുക്ക് ഇതുകൊണ്ട് സമയവും ലാഭമാണ്, ഗ്യാസും ലാഭമാണ് കേട്ടോ. നല്ലൊരു ഈസി മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി മെത്തേഡാണ്, ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോക്കി ഒട്ടും തന്നെ നമുക്ക് ഒട്ടി പിടിക്കുന്നില്ല, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യാനുള്ളതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു തവ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായ ഉടനെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു 5 ചപ്പാത്തിക്കുള്ള മാവ് ഇതുപോലെ ഒരുമിച്ച് ഞാൻ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. അപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ഈ 5 ചപ്പാത്തി ഒരുമിച്ച് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുള്ളൂ. അപ്പോൾ അടിയിലുള്ള ചപ്പാത്തി വെന്ത ഉടനെ ഞാൻ ഒരുമിച്ച് ആ മൊത്തം ചപ്പാത്തി തിരിച്ചെടുത്തിട്ട് അടിയിലുള്ള ചപ്പാത്തി നേരെ ഒന്ന് തിരിച്ചെടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി. അപ്പോൾ ഇനി നേരെ ഒരു ടൈമും കൂടെ ഞാൻ അതാ മൊത്തമായിട്ട് അടിയിൽ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചപ്പാത്തി ഞാൻ തിരിച്ചു വെക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അതിനിടയ്ക്ക് ആ ഒരു ചപ്പാത്തി ഇടയ്ക്ക് വീർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ 5 ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് 10 ചപ്പാത്തി വരയ്ക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. നോക്കി ഇനി ഞാൻ ആ ഒരു മാവ് തിരിച്ചിപ്പോൾ നമുക്ക് ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് മുകളിലേക്ക് വേകാത്ത ഭാഗമാക്കി എടുക്കാം. ഇപ്പോൾ താഴത്തെ ചപ്പാത്തി നമുക്ക് മുഴുവനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ താഴെ നമുക്ക് ഇതുപോലെ അടിയിലുള്ള വേകാത്ത ചപ്പാത്തി നമുക്ക് മുകളിലേക്ക് വെക്കാം. നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇൻ ബിറ്റ്വീനിൽ തന്നെ നമുക്ക് നമ്മൾ ഓരോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉള്ളിലുള്ള ചപ്പാത്തി മീഡിയം ആയിട്ട് തന്നെ വെന്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് 10 ചപ്പാത്തി വരയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിൽ വന്നിട്ടുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പരത്തുന്ന സമയത്ത് മാത്രം ഓയിൽ തേച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഓരോ മാവിൻ്റെ ഇടയിലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തിയെടുത്താൽ ഒട്ടും തന്നെ നിങ്ങളുടെ ചപ്പാത്തിക്കുള്ള മാവ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമുക്ക് എത്ര ഈസി ആയിട്ടാണ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നല്ല വീർത്ത് വീർത്ത് തന്നെ നമ്മുടെ ചപ്പാത്തി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാണ് ഞാൻ ഓരോ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത്. എത്ര ഈസി ആയിട്ടാണ് ഞാൻ ഓരോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കി. നല്ല വീർത്ത് വന്നിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ട് ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയെങ്കിൽ കൂടെ ഈസി ആയിട്ട് നമ്മുടെ 5 ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോക്കിയേ നിമിഷ നേരം കൊണ്ട് 5 ചപ്പാത്തിയാണ് ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു സമയം കൊണ്ട് പരത്തിയെടുത്തത്, അതുപോലെ ചുട്ടെടുത്തതും കൂടെ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ റെഗുലറായിട്ട് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നവരൊക്കെയാണ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെത്തേഡ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾ ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഓരോ ചപ്പാത്തിക്കുള്ള ബോൾസ് നിങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് അടുക്കി വെക്കുന്ന സമയത്ത് ഓരോ ബോൾസിൻ്റെ ഇടയിലും നല്ല രീതിക്ക് നിങ്ങൾ ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് ഓയിലാണെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പരത്തി എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.